ക്യാപ്റ്റൻ വിരാട് കോഹ്ലി നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ എന്ന് നിസ്സംശയം പറയാം. ഇതിഹാസ താരം സച്ചിനുമായി ചിലരെങ്കിലും ഈ തലമുറയിലെ ഒരാളെ താരതമ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോഹ്ലിയാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന കൺസിസ്റ്റൻസി. ചിലർ ഒരു ഫോർമാറ്റിൽ മാത്രം ഒതുങ്ങുമ്പോൾ കോഹ്ലി എല്ലാ ഫോർമാറ്റിലും തൻ്റെ ആധിപത്യം തുടരുന്നു. കളിക്കുന്ന ഓരോ മത്സരങ്ങളും ചരിത്രം സൃഷ്ടിക്കുന്നു. ഓരോ റണ്ണും റെക്കോർഡുകൾ തീർക്കുന്നു. ഇന്ന് ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റിൽ സെഞ്ചുറി നേടിയതോടെ കോഹ്ലി മറ്റൊരു റെക്കോർഡും കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. റെക്കോർഡിൻ്റെ വലിപ്പമല്ല, താൻ പിന്നിലാക്കിയവർ ആ നേട്ടം സ്വന്തമാക്കാൻ എടുത്ത മത്സരങ്ങളും കോഹ്ലി കളിച്ച മത്സരങ്ങളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസമാണ് അത്ഭുതപ്പെടുത്തുന്നത്. അവിടെയാണ് കിങ് കോഹ്ലി എന്ന പേര് അയാൾക്ക് ചാർത്തുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല എന്ന് മനസ്സിലാകുന്നത്. ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടിയതിലൂടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡിൻ്റെ ഒപ്പമാണ് കോഹ്ലി എത്തിയിരിക്കുന്നത്. 41 സെഞ്ചുറികൾ എന്ന സാക്ഷാൽ റിക്കി പോണ്ടിങ്ങിൻ്റെ റെക്കോർഡിനൊപ്പമാണ് കോഹ്ലി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്കയുടെ മുൻ താരം ഗ്രെയിം സ്മിത്തും. 376 ഇന്നിങ്സിൽ നിന്നും പോണ്ടിങ് സ്വന്തമാക്കിയ റെക്കോർഡാണ് വെറും 188 ഇന്നിങ്സിൽ നിന്നും. അതായത് അതിൻ്റെ നേർ പകുതി ഇന്നിങ്സിൽ നിന്നും കോഹ്ലി സ്വന്തമാക്കിയത്. കഴിഞ്ഞ തലമുറയിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാന്മാരിൽ ഒരാളായ പോണ്ടിങ്ങിൻ്റെ റെക്കോർഡിനൊപ്പമെത്താൻ വിരാട്ടിന് വേണ്ടി വന്നത് അദ്ദേഹം കളിച്ചതിൻ്റെ പകുതി ഇന്നിങ്സുകൾ മാത്രം. ഒരുപക്ഷെ പഴയ നിലവാരത്തിലുള്ള ബോളർമാർ ഇല്ല എന്നൊക്കെ പറയുന്നവർ ഉണ്ടാകാം. പക്ഷേ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഇത്രയും വലിയ വ്യത്യാസം വരണമെങ്കിൽ ഇയാൾ ഒരു അത്ഭുതം തന്നെയാണ്. ഒപ്പം മറ്റൊരു നേട്ടവും ഈ സെഞ്ചുറിയിലൂടെ കോഹ്ലി സ്വന്തമാക്കി. പിങ് ബോളിൽ ആദ്യമായി സെഞ്ചുറി നേടുന്ന ഇന്ത്യക്കാരൻ എന്ന ഒരിക്കലും തകർക്കാൻ പറ്റാത്ത നേട്ടവും. ഒരുപക്ഷെ അത് നേടാൻ ഏറ്റവും അർഹൻ ഇപ്പോൾ കോഹ്ലി തന്നെയായിരിക്കും. ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ കളിക്കുന്നത് തങ്ങളുടെ ആദ്യ പിങ് ബോൾ ടെസ്റ്റാണ്. ഇന്നലെ ബംഗ്ലാദേശിൻ്റെ ആദ്യ വിക്കറ്റ് വീഴ്ത്തി പിങ് ബോളിൽ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് ഇശാന്ത് ശർമ്മയും സ്വന്തമാക്കിയിരുന്നു.